നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ എന്ന് പറയുമ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിന് ഈ ദിവസം പൂർണ്ണമായും ബാറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 200 കടന്ന ഉടനെ അവരെ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് സെഷനുകളെ കുറിച്ച് വിശദമായി നമ്മൾ വീഡിയോ ചെയ്തതാണ് മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് 5 വിക്കറ്റ് മാത്രമായിരുന്നു നഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം മുഴുവൻ അവർ ബാറ്റ് ചെയ്യുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കിയത് പക്ഷേ അതിനെ അനുവദിക്കാതെ ഇന്ത്യൻ ബൗളർമാർ എറിഞ്ഞിടുന്നതാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഡാൻ ലോറൻസ് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു 46 റൺസാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹം ആ ഒരു ക്രീസ് വിട്ട് പുറത്തിറങ്ങി അക്സർ പട്ടേലിനെ ഒരു ബിഗ് ഹിറ്റിന് ശ്രമിച്ചപ്പോൾ അത് പാളുകയും സ്റ്റംപ് ചെയ്ത് പുറത്താവുകയുമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് പെട്ടെന്ന് അവസാനിക്കാൻ അത് കാരണമായി എന്ന് തന്നെ പറയണം അപ്പം ഒലി പോപ്പിൻ്റെ വിക്കറ്റും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു വളരെ ഹാർഡ് ഫോട്ടായിട്ട് ആണ് അദ്ദേഹം റണ്ണെടുത്തത് 29 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ വളരെ അൺഫോർച്ചുനേറ്റ് ആയ രൂപത്തിലാണ് അദ്ദേഹം പുറത്താകുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ കൊണ്ട പന്ത് പിന്നീട് ബാക്ക് പാഡിൽ കൊണ്ടിട്ട് ഷോർട്ട് ലെഗിലേക്ക് ശുഭ്മൻ ഗില്ലിൻ്റെ കയ്യിലേക്ക് പോവുകയായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ മൊത്തം ബാറ്റിംഗ് എടുത്തു നോക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത് അവരുടെ ബാറ്റ്സ്മാൻമാർ വിക്കറ്റ് വലിച്ചെറിയുന്ന രൂപത്തിലാണ് പലപ്പോഴും നമുക്ക് തോന്നിയത് പ്രത്യേകിച്ച് സാക്ക് റോളിയുടെ വിക്കറ്റ് പോയ രൂപം ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡാൻ ലോറൻസിൻ്റെ വിക്കറ്റ് നഷ്ടമായ രൂപമൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു എന്നാൽ പിച്ചിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് വ്യക്തമാക്കുന്ന ചില ഇന്നിങ്സുകൾ ഇംഗ്ലീഷ് ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ബെൻ സ്റ്റോക്സിൻ്റെ 55 റൺസ് മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടാണ് ആ റണ്ണ് നേടിയത് ഒപ്പം ഡാൻ ലോറൻസും വളരെ സുന്ദരമായ രൂപത്തിലാണ് ബാറ്റ് വീശിയത് അതൊക്കെ കാണിക്കുന്നത് പിച്ചിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് അവർക്ക് തിരിച്ചടിയായത് എന്തായാലും 200 റൺസ് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു ആശ്വാസം അവർക്ക് നൽകുന്നുണ്ടാകും നമുക്ക് ഇന്ത്യയുടെ ബൗളിംഗ് കാർഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇശാന്ത് ശർമ്മ 9 ഓവർ എറിഞ്ഞു വിക്കറ്റുകളില്ല മുഹമ്മദ് സിറാജ് 14 ഓവർ എറിഞ്ഞു 2 വിക്കറ്റുകൾ നേടി അക്സർ പട്ടേൽ ഒരിക്കൽ കൂടി ഫൈഫർ നേടുമോ എന്നതായിരുന്നു നമ്മൾ അവസാനം വരെ ഉറ്റുനോക്കിയത് പക്ഷേ അദ്ദേഹത്തിന് 4 വിക്കറ്റാണ് നേടാൻ കഴിഞ്ഞത് 26 ഓവർ അദ്ദേഹം ബൗൾ ചെയ്തു ആർ അശ്വിൻ 19.5 ഓവർ ബൗൾ ചെയ്ത് 3 വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 7 ഓവർ ബൗൾ ചെയ്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു ഇംഗ്ലീഷ് ഇന്നിങ്സിന്റെ ബാറ്റിംഗ് കാർഡിലേക്ക് പെട്ടെന്നൊന്ന് പോയാൽ സാക്ക് റോളി 9 റൺസ് സിബ്ലി 2 റൺസ് ജോണി ബെയർസ്റ്റോ 28 റൺസ് ജോ റൂട്ട് 5 റൺസ് ബെൻ സ്റ്റോക്സ് 55 റൺസ് ഒലി പോപ്പ് 29 റൺസ് ഡാൻ ലോറൻസ് 46 റൺസ് ബെൻ ഫോക്സ് 1 റൺസ് ബെസ് 3 റൺസ് ജാക്ക് ലീച്ച് 7 റൺസ് ജിമ്മി ആൻഡേഴ്സൺ 10 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഇന്ത്യൻ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഏൽക്കുന്ന നമ്മൾ കണ്ടു ശുഭ്മൻ ഗില്ലിന് ഇന്നിങ്സിലെ മൂന്നാമത്തെ പന്തിൽ തന്നെ പുറത്താക്കിക്കൊണ്ടാണ് ജിമ്മി ആൻഡേഴ്സൺ തുടങ്ങിയത് ജിമ്മി ആൻഡേഴ്സന്റെ ബൗളിംഗ് എടുത്തു പറയേണ്ടതാണ് വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം പന്തെറിഞ്ഞു 5 ഓവർ ബൗൾ ചെയ്തിട്ട് ഒരൊറ്റ റണ്ണ് പോലും അദ്ദേഹം വിട്ടുകൊടുത്തില്ല എന്നുള്ളിടത്തുണ്ട് എത്രത്തോളം സുന്ദരമായ ഒരു പേസ് ബൗളിംഗ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ ദിവസം വിക്കറ്റൊന്നും പോകാതെ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അത് വളരെ കൃത്യമായി ചേതേശ്വർ പൂജാരയും ഒപ്പം രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് പൂർത്തിയാക്കി ഇന്ത്യ ഇപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 24 റൺസ് എടുത്ത് നിൽക്കുകയാണ് ശുഭ്മൻ ഗിൽ റണ്ണൊന്നും എടുക്കാതെ മടങ്ങിയപ്പോൾ രോഹിത് ശർമ്മ 8 റൺസുമായിട്ടും ജതേശ്വർ പൂജാര 15 റൺസുമായിട്ടും ക്രീസിൽ നിൽക്കുന്നുണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജിമ്മി ആൻഡേഴ്സിനൊപ്പം മികച്ച രൂപത്തിൽ പന്തെറിയാൻ മറുഭാഗത്ത് ഒരു സീമർ ഇല്ലാത്തത് അവർക്ക് ശരിക്കും തിരിച്ചടിയായിട്ടുണ്ട് ബെൻ സ്റ്റോക്സ് ആണ് ആദ്യത്തെ 2 ഓവറുകൾ ബൗൾ ചെയ്തത് പിന്നീട് ജാക്ക് ലീച്ചും തുടർന്ന് ബെസ്സും ബൗൾ ചെയ്യാൻ എത്തുകയുണ്ടായി ഏതായാലും ജിമ്മിയുടെ ആ ബൗളിംഗ് ഒരിക്കൽ കൂടി നമ്മൾ എടുത്തു പറയുകയാണ് മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ കണ്ടീഷനിലും പന്തെറിഞ്ഞിരിക്കുന്നത് 5 ഓവർ അദ്ദേഹം ബൗൾ ചെയ്തു ബെൻ സ്റ്റോക്സ് 2 ഓവർ ബൗൾ ചെയ്ത് 4 റൺസ് വിട്ടുകൊടുത്തു ജാക്ക് ലീച്ച് 4 ഓവർ ബൗൾ ചെയ്ത് 16 റൺസ് വിട്ടുകൊടുത്തു ടോം ബെസ് 1 ഓവറാണ് എറിഞ്ഞത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു നോ ബോൾ എറിഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഒരല്പം ഇടിവ് തട്ടിയ പോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ കാണാൻ കഴിയുമായിരുന്നു ഒരൊറ്റ ഓവറാണ് ബോൾ ചെയ്ത് 4 റൺസാണ് വിട്ടുകൊടുത്തത് നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ് ഇന്ത്യ മുഴുവൻ സമയം ബാറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ സ്കോറിലേക്ക് പോവുകയായിരിക്കും ഇപ്പോഴത്തെ ലക്ഷ്യം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പിച്ചിൽ വലിയ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ പിന്നെ പിച്ചിന് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം ജാക്ക് ലീച്ച് എങ്ങനെ
ബൗൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നാളത്തെ ഇംഗ്ലണ്ടിന്റെ ഒരു പ്രതീക്ഷ. കാരണം ഡോമസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു അല്പം നെർവസ്നെസ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ജിമി ആൻഡേഴ്സൺ ഇപ്പോൾ ഒരു വലിയ ലോങ് സ്പെല്ലിലേക്കൊന്നും നാളെ പോകാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് ജാക്ക് ലീച്ചിന്റെ ബൗളിംഗിൽ തന്നെയായിരിക്കും ഇംഗ്ലണ്ട് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാവുക. നാളത്തെ ദിവസം ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്ന് മറ്റൊരു മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വിരാട് കോഹ്ലിയുടെ നമ്മൾ കത്ത് കാത്തു നിൽക്കുന്ന ഒരു സെഞ്ചുറിയുണ്ട്, അത് പിറക്കുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ് ടോക്സ് വീണ്ടും എത്താം.